എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഊഷ്മളമായ സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 11 വീണ്ടും 19 തുടങ്ങിയ 2 വാക്യങ്ങൾ അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ മാത്രം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ എന്നോട്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്ന് നിൽക്കാം. വീണ്ടും 19-ാമത്തെ വാക്യം. പിന്നെയും വന്ന് എന്നെ തൊട്ടു, ബലപ്പെടുത്തി. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം സംഭവിക്കുവാൻ പോകുന്ന ഒരു മഹാകാര്യത്തിൻ്റെ, മഹത്വസമ്പൂർണമായിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ വെളിപ്പെടുത്തലാണ്, അതിൻ്റെ സംക്ഷിപ്തമായിരിക്കുന്ന ഒരു രൂപമാണ് ഈ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ ദാനിയേലിനെ ദൈവം അഭിസംബോധന ചെയ്യുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്നാണ്. ഈ 2 വാക്യങ്ങളിലും നാം ആവർത്തിച്ച് ആ വിളി ശ്രദ്ധിക്കുന്നുണ്ട്. ദാനിയേലിനെ സംബന്ധിച്ച് ഒരു കൂട്ടം ആളുകൾ തന്നിൽ കുറ്റം കണ്ടെത്തുവാനും താൻ കുഴപ്പക്കാരനാണെന്ന് വരുത്തി തീർക്കുവാനും പിന്നാമ്പുറത്ത് ചില നാടകങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ദൈവവചനത്തിൽ നാം ഇപ്പോൾ വായിച്ച വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത് ശത്രു എന്തെല്ലാം പ്രതിസന്ധികൾ പിന്നാമ്പുറത്തൊരുക്കിയാലും എന്നെയും നിങ്ങളെയും മാനിക്കുന്ന, നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്ന, നമ്മെ മനോഹരമായ ഒരു സ്ഥാനത്ത് നിർത്തുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരെല്ലാം എതിർത്താലും, ആരെല്ലാം നമ്മെ തകർക്കാൻ നോക്കിയാലും, നിങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. അതാണ് ദാനിയേൽ എന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. ഏറ്റവും പ്രിയ പുരുഷൻ ദാനിയേൽ പ്രിയനാകാൻ എന്താണ് കാരണം? ഞാൻ അതിനു മുമ്പൊരു കാര്യം പറയട്ടെ. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ നിലയിലുള്ള ഒരു അഭിസംബോധന. പ്രിയനാകുക അതൊരു അഭിമാനമാണ്. എന്നാൽ ചിലർക്കൊക്കെ നാം അപ്രിയരാകാറുമുണ്ട്, അത് മറ്റൊരു സത്യം. അതെന്തുകൊണ്ട്? അവരുടെ തെറ്റുകൾക്ക് നാം കൂട്ടുനിൽക്കാത്തത് കൊണ്ടോ, അവരുടെ കുടില തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാത്തത് കൊണ്ടോ ഒക്കെ ആകാം ചിലപ്പോൾ ചിലർക്കൊക്കെ നാം അപ്രിയന്മാരായി മാറുന്നത്. അതിൽ നാം ലവലേശം പരിഭവിക്കുവാൻ ആവശ്യമില്ല. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ, നാം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിശ്വാസ ജീവിതം, അത് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് നയിക്കുക എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ആപ്തവാക്യം എന്നുള്ളത്. ദാനിയേൽ പ്രിയനാകാനുള്ള കാരണം എന്താ? ഈ 10-ാം അധ്യായത്തിൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഈ പുസ്തകത്തിൻ്റെ അങ്ങുമിങ്ങുമായി ചില സത്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് പരതി കണ്ടുപിടിക്കുക, ഒരുമിച്ചൊന്ന് പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ തരുണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ദാനിയേൽ പ്രിയനാകാൻ 3 കാരണമുണ്ട്. കമ്പിവാചകത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. 1:4 ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ വിശ്വസ്തൻ ആയിരുന്നു. വിശ്വസ്തനായ ദാനിയേൽ, വിശ്വസ്തനായ ദാനിയേൽ. എൻ്റെ പ്രിയമുള്ളവരെ,
നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. 12 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം. ദാവീദിൻ്റെ ഒരു ദീനരോദനം തന്നെയാണത്. എന്താണ് ദാവീദ് പറയുന്നത്? യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന അതിസങ്കടത്തോടെയുള്ള ഒരു നിലവിളിയാണ് 12 സങ്കീർത്തനത്തിൽ ദാവീദിൽ നാം കാണുന്നത്. വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്ന ഒരു കാലം. കുറഞ്ഞു എന്ന വാക്കാണ്, ഇല്ല എന്നുള്ളതല്ല, കുറഞ്ഞു. എന്താ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഞാനിത് പറഞ്ഞപ്പോൾ നിത്യത്തിൽ വിശ്രമിക്കുന്ന എമ്മി ചെറിയാൻ സാർ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വിശ്വസിച്ചവരെല്ലാവരും ദൈവമക്കളാണ്, പക്ഷേ ദൈവമക്കളെല്ലാവരും വിശ്വസ്തരല്ല. അതത്രയോ സത്യമായ ഒരു പ്രസ്താവനയാണ്. ദൈവത്തിന് ആവശ്യം ധനവാന്മാരെയല്ല, ദൈവത്തിനാവശ്യം വിദ്യാസമ്പന്നരെയല്ല, ദൈവത്തിനാവശ്യം ഉന്നത സ്ഥാനീയന്മാരെയല്ല, പ്രത്യുത വിശ്വസ്തന്മാരായിരിക്കുന്ന ആളുകളെയാണ്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തരാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. വലിയ കാര്യത്തിൽ ഒരുപക്ഷെങ്കിൽ നമുക്ക് വിശ്വസ്തയോടെ പോകാൻ സാധിച്ചു എന്ന് വരാം. നിസ്സാര കാര്യങ്ങൾ പലപ്പോഴും നാം അവഗണിക്കുന്നത് നിസ്സാര കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, 100,000 രൂപയിൽ വിശ്വസ്തനായിരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് 5 രൂപയുടെ കാര്യത്തിൽ വിശ്വസ്തനാകുക എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് ആവശ്യം വിശ്വസ്തന്മാരായ ആളുകളെയാണ് ദൈവം നോക്കുന്നതും അങ്ങനെയുള്ളവരെയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വിശ്വസ്തത അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് നമ്മെ ആ ദൈവം വിളിക്കുന്നത് എങ്ങനെയാണ്? വിശ്വസ്തദാസൻ, വിശ്വസ്തനായ പുരുഷൻ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഞാനും നിങ്ങളും ദൈവത്തിന് പ്രിയരായി തീരും എന്നുള്ളതിൽ 2 പക്ഷമില്ല. 2 ആ 10 12 വാക്യമാണ്. ദാനിയേൽ പ്രവചന 10:12, അവൻ തന്നെ താൻ താഴ്ത്തുവാൻ മനസ്സുവെച്ചു എന്നുള്ളതാണ്. ഏറ്റവും പ്രിയനാകാനുള്ള 2 മാർഗം സ്വയം താഴ്ത്തുക എന്നുള്ളതാണ്. അനേകർക്കും പ്രിയരാകാൻ കഴിയാത്തതിനൊരു കാരണം എന്താണെന്നറിയാമോ? അവസരങ്ങളില്ല എന്നുള്ളതല്ല, പിന്നെയോ അവസരത്തെ അദ്ദേഹം പാഴാക്കുന്നു എന്നുള്ളതാണ്. എപ്രകാരം? നിഗളം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, ഞാൻ എന്ന ഭാവം കൊണ്ട്, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന ചിന്തകൾ കൊണ്ട്, ഞാനുള്ളത് കൊണ്ടാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത് എന്ന അബദ്ധ ചിന്തകൾ കൊണ്ട്. പ്രിയമുള്ളവരെ, അഹങ്കാരത്തിൻ്റെ വിത്ത് വീണ ഹൃദയത്തിൽ ഒരിക്കലും ദൈവത്തിന് വസിക്കുവാൻ, ദൈവത്തിന് പ്രവർത്തിക്കുവാനായി സാധിക്കുകയില്ല. ഇവൻ തന്നെ താൻ താഴ്ത്തി എന്നുള്ളതാണ്. ഞാനിങ്ങനെ പറയട്ടെ, മനുഷ്യൻ്റെ അഹങ്കാരം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം നിങ്ങൾ വായിക്കുക, 5 അതിൻ്റെ 3 വാക്യം. ഒരിക്കലും ദൈവത്തിന് അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല. ധാരാളം വാക്യങ്ങൾ ഉദ്ധരിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4:10 വാക്യം, ഫിലിപ്പിയർ 2:3 തന്നെത്താൻ താഴ്ത്തുന്ന കർത്താവിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ദാനിയേൽ തന്നെത്താൻ താഴ്ത്തുവാൻ മനസ്സുവെച്ചു. 3 2:49 വാക്യം, ദാനിയേൽ പ്രവചനം 2:49 വാക്യം, അദ്ദേഹം സഹോദര സ്നേഹമുള്ളവൻ ആയിരുന്നു. ഈ നാളുകളിൽ ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് ഈ സ്നേഹമാണ്, അഥവാ സഹോദര സ്നേഹമാണ്. അന്യോന്യം സ്നേഹിക്കാൻ കഴിയുന്നില്ല. എനിക്കെല്ലാമുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്, എനിക്ക് സൗകര്യമുണ്ട്, പിന്നെ എന്തിന് ഞാൻ മറ്റൊരാളെ ആശ്രയിക്കണം? ആ ഒരു ചിന്ത ഇന്ന് സ്നേഹം നഷ്ടപ്പെടാൻ കാരണമാകുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, ലോകത്തിൽ നടമാടുന്ന ഈ വല്ലാത്ത പ്രതിസന്ധികളുടെയൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ദൈവജനത്തിൻ്റെ നടുവിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ അഭാവമല്ലേ? ചിന്തിക്കുക, സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, സ്നേഹമില്ലാതെ പോയിരിക്കുന്നു. 1 യോഹന്നാൻ 4:20 പറയുന്നു, അങ്ങനെ സ്നേഹമില്ലാത്തവൻ ആരാണ്? കള്ളനാകുന്നു എന്നാണ്.
ഒരിക്കലും ദൈവം നമ്മെ അങ്ങനെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ അങ്ങനത്തെ ഒരു പേരിന് അർഹനായി മാറുകയാണോ എന്നുള്ളത് ചിന്തിക്കുക. ദാനിയേൽ പ്രിയനാകാനുള്ള മൂന്ന് കാരണം: ഒന്ന്, അവൻ വിശ്വസ്തനായിരുന്നു; രണ്ട്, തന്നെ താൻ താഴ്ത്തി; മൂന്ന്, സഹോദര സ്നേഹമുള്ളവനായിരുന്നു. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും നിങ്ങളും ദൈവത്തിന് പ്രിയന്മാരായിരിക്കും. വരും ദിവസങ്ങളിൽ ദൈവത്തിന് ഏറ്റവും പ്രിയരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്നേഹം മൂല